ഗുഡ് മോർണിംഗ്, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 15 വെള്ളിയാഴ്ചയാണ്. യു എസിലെ 3 മാർക്കറ്റുകളും നെഗറ്റീവിലാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ചിപ്പ് മേക്കേഴ്സായ എൻവിദിയ അടക്കമുള്ള കമ്പനികൾ വീണ്ടും ഇടിഞ്ഞു. യു എസ് 10-year ട്രഷറി ബോണ്ട് ഈൽഡുകൾ 4.29% ഉയർന്നു. കൂടാതെ ഇന്നലെ ഇന്ത്യൻ ADR സ്റ്റോക്കുകളിൽ ബാങ്കിംഗ് സൈഡ് എല്ലാം വീക്കായിരുന്നു. ഇന്നും നിഫ്റ്റിയിൽ ഒരു 130 മുതൽ 140 പോയിന്റ്സിന്റെ ഒക്കെ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, പെട്രോൾ ഡീസൽ പ്രൈസുകളിൽ 2 രൂപ കുറച്ചിരിക്കുന്നു. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. ഒത്തിരിയേറെ വാർത്തകളിലേക്ക് പോകാനുണ്ട്. ആദ്യം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് വാർത്തകളിലേക്ക് വരാം. ആദ്യത്തെ വാർത്ത, ഇന്നലെ മാർക്കറ്റിനെ ഉയർത്തെഴുന്നേൽക്കാൻ സഹായിച്ച ഒരു വാർത്തയിലേക്കാണ്. 2025 മാർച്ചിൽ അവസാനിക്കുന്ന സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെയും ചൈനയുടെയും സാമ്പത്തിക വളർച്ചയെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ ഫിച്ച് റേറ്റിംഗ് ഏജൻസി മാറ്റിയിരിക്കുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഫിച്ച് അതിന്റെ GDP വളർച്ചാ പ്രവചനം 7% ഉയർത്തി. മുൻപ് അത് 6.5%. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ശക്തമായ വിപുലീകരണം തുടരുമെന്ന ഫിച്ചിന്റെ പ്രതീക്ഷകളാണ് റേറ്റിംഗ് വർദ്ധിപ്പിക്കാൻ കാരണം. മറ്റ് 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി അവർ പറഞ്ഞത്, ജൂലൈ മുതൽ ഡിസംബർ വരെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 50 basis points നിരക്ക് കുറയ്ക്കുമെന്ന് ഫിച്ച് പ്രതീക്ഷിക്കുന്നു. കൂടാതെ 2024 അവസാനത്തോടെ ഇന്ത്യയുടെ ഉപഭോക്തൃ വില സൂചിക CPI പണപ്പെരുപ്പം ക്രമേണ 4% കുറയുമെന്നും അവർ പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഈ 2 കാര്യങ്ങളും ഇന്ത്യൻ എക്കോണമിയെ സംബന്ധിച്ച് വളരെയേറെ ഗുണകരമായ കാര്യങ്ങളാണ്. മറുവശത്ത് ഫിച്ച് ചൈനയുടെ 2024 GDP വളർച്ചയെക്കുറിച്ചുള്ള പ്രവചനം 4.6% നിന്ന് 4.5% കുറച്ചു. എന്തായാലും ഈ ഒരു വാർത്ത ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായ വാർത്തയും ചൈനയെ സംബന്ധിച്ച് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള വാർത്തയുമാണ്. അടുത്തത്, ഇന്ത്യയുടെ WPI ഇൻഫ്ലേഷൻ ഡാറ്റ പുറത്തു വന്നിരിക്കുന്നു. ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ഡാറ്റ 0.20% ഫെബ്രുവരിയിൽ ഡാറ്റ പുറത്തു വന്നിരിക്കുന്നത്. ഫുഡ് ഇൻഫ്ലേഷൻ 2024 ഫെബ്രുവരി മാസത്തിൽ 6.95%. അത് ജനുവരിയിൽ 6.85% ചെറിയൊരു വർധനവ് അവിടെ കാണാം. പച്ചക്കറി പണപ്പെരുപ്പം 19.78% ഫെബ്രുവരിയിലുള്ളത്. ജനുവരിയെ അപേക്ഷിച്ച് ഫെബ്രുവരിയിൽ ചെറിയ ഒരു വർധനവ് ഉണ്ടായിട്ടുണ്ട്. പയറുവർഗ്ഗങ്ങളുടെ പണപ്പെരുപ്പം 18.48%. ഗണ്യമായ ഒരു വർധനവാണ് അവിടെ കാണുന്നത്. മൊത്തത്തിൽ പണപ്പെരുപ്പം താഴ്ന്ന നിലയിൽ തുടരുമ്പോൾ ഭക്ഷ്യവിലക്കയറ്റം നേരിയ തോതിൽ വർദ്ധിക്കുന്നു. പ്രത്യേകിച്ച് പച്ചക്കറി, പയറുവർഗ്ഗങ്ങൾ എന്നിവയ്ക്കുള്ള വിലക്കയറ്റം. എന്തായാലും വരും മാസങ്ങളിൽ ഒരു പരിധിവരെ ഈ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ കഴിയും എന്ന് സർക്കാർ പ്രതീക്ഷിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ഇന്നലെ രാത്രി വൈകി വന്ന ഒരു വാർത്തയാണ്. പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 2 രൂപ കുറയ്ക്കുമെന്ന് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പൂരി മാർച്ച് 14 പ്രഖ്യാപിച്ചു. ഇന്ധനം ഉപഭോക്തൃ ചെലവ് വർദ്ധിപ്പിക്കുകയും പ്രവർത്തന ചെലവ് കുറയ്ക്കുകയും ചെയ്യുമെന്ന് മന്ത്രി പറഞ്ഞു. ഈ ഒരു വാർത്ത ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസിനെ സംബന്ധിച്ച് ഒരു നെഗറ്റീവായിട്ടുള്ള ന്യൂസ് തന്നെയാണ്. BPCL, HPCL, IOC എന്നീ കമ്പനികളെ സംബന്ധിച്ച് അവരുടെ പ്രോഫിറ്റ് മാർജിൻ കുറയാനുള്ള സാധ്യതയുണ്ട്. ഇനി ഈ വാർത്ത പോസിറ്റീവ് ആവുന്നത് ലോജിസ്റ്റിക് കമ്പനികൾ, കൺസ്യൂമർ ഗുഡ്സ് കമ്പനീസ് എന്നിവയ്ക്കൊക്കെയാണ്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് ഇവിടെ ഷെയർ ചെയ്ത്. മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. നിഫ്റ്റിയിലേക്ക്. 22-146 148 points ഉയർന്നാണ് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ബാങ്കിംഗ് സെക്ടർ ഒഴിച്ച് ബാക്കി എല്ലാ സെക്ടറുകളും ഗ്രീനിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. ഇന്നലെ മാർക്കറ്റ് ക്ലോസ് ചെയ്ത് പോസിറ്റീവിലാണെങ്കിലും മാർക്കറ്റിന്റെ ഒരു സെന്റിമെന്റ് ഇപ്പോഴും നെഗറ്റീവ് ആയിട്ട് തന്നെയാണ് കാണുന്നത്. കാരണം 21 EMIക്ക് താഴെയായിട്ടാണ് ഇന്നലെയും നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. കൂടാതെ RSI ബിയറിഷ് ക്രോസ് ഓവർ തന്നെയാണ് കാണിക്കുന്നത്. ഇതുകൂടാതെ പോസിറ്റീവായൊരു കാര്യം നടന്നത്, റൈസിംഗ് ചാനലിലേക്ക് നിഫ്റ്റി മടങ്ങിയെത്തിയിരിക്കുന്നു. അടുത്തത് ഡെയിലി കാൻഡിൽ. ഇന്നലെ ക്രിയേറ്റ് ചെയ്ത വലിയ ബിയറിഷ് കാൻഡിൽ സ്റ്റിക് പാറ്റേണിന് ശേഷം ഇന്ന് നിഫ്റ്റിയിൽ ഫോം ചെയ്യുന്നത് ചെറിയ അപ്പർ ലോവർ വിക്കോട് കൂടിയ ബുള്ളിഷ് കാൻഡിൽ സ്റ്റിക് പാറ്റേൺ ആണ്. അടുത്തത് മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്ക്. ആദ്യം കോൾ സൈഡിൽ 23,000 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 22,500 സ്ട്രൈക്കിലും അതിനുശേഷം 22,200 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിലേക്ക് വന്നാൽ 22,000 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 21,500 സ്ട്രൈക്കിലും അതിനുശേഷം 21,800 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 22,200, സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 22,000. ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങൾ പരിശോധിക്കാം. ആദ്യം ATM സ്ട്രൈക്കായി 22,100 സ്ട്രൈക്കിൽ 439% വർധനമാണ് കാണുന്നത്. പുട്ട് സൈഡിൽ ഒരു ലോങ് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിലുള്ളത്. കോൾ സൈഡിലേക്ക് വന്നാൽ 28% ഇടിവ്, ഒരു ഷോർട്ട് കവറിംഗ് ആ സ്ട്രൈക്കിൽ കാണാം. 22,050 സ്ട്രൈക്കിൽ പുട്ട് സൈഡിൽ 404% വർധനമാണുള്ളത്, ഒരു ലോങ് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിലുള്ളത്. 39% ഇടിവ്,
ഒരു ഷോർട്ട് കവറിംഗ് കോൾ സൈഡിൽ കാണാം. അടുത്തത് 22.150 സ്ട്രൈക്കിൽ 248% വർദ്ധനവ് പുട്ട് സൈഡിൽ കാണാം. ലോങ് ബിൽഡപ്പ് ആണ്. കോൾ സൈഡിലേക്ക് വന്നാൽ 256% വർദ്ധനവാണുള്ളത്. ഒരു ഷോർട്ട് ബിൽഡപ്പ് ആണ് ആ സ്ട്രൈക്കിൽ കാണുന്നത്. മൂന്ന് സ്ട്രൈക്കുകളും കമ്പയർ ചെയ്യുമ്പോൾ പുട്ട് സൈഡ് കുറച്ച് സ്ട്രോങ് ആണ് എന്ന് പറയാം. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 46.789 191 points ഇടിഞ്ഞാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ഇന്നലെ സെക്ടറുകളിൽ ബാങ്കിങ് സെക്ടർ തന്നെയാണ് റെഡിൽ ക്ലോസ് ചെയ്തത്. അപ്സൈഡിൽ നമ്മൾ ഇന്നലെ പ്രീ മാർക്കറ്റിൽ പറഞ്ഞതുപോലെ 47.500 ഒരു പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ഏരിയയാണ്. ഈ ലെവലിന് മുകളിലായി ക്രോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി കൂടുതൽ ബുള്ളിഷായി എന്ന് നമുക്ക് കണക്കാക്കാം. ഡൗൺ സൈഡിൽ 46.700 മുതൽ 46.500 വരെ പ്രധാനപ്പെട്ട ഒരു സോണാവാനും സാധ്യതയുണ്ട്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്ക്. ആദ്യം കോൾ സൈഡിൽ 47,000 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനുശേഷം 47,500 സ്ട്രൈക്കിലും അതിനുശേഷം 48,000 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിലേക്ക് വന്നാൽ 47,000 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 45,000 സ്ട്രൈക്കിലും അതിനുശേഷം 45,500 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസിന് സാധ്യതയുള്ളത് 47,000, സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 45,500. ഇന്ത്യ വിക്സിലേക്ക് 13.62 എന്ന നിലയിൽ 5.61% ഇടിഞ്ഞാണ് ഇന്നലെ ഇന്ത്യ വിക്സ് ക്ലോസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകൾ നോക്കാം. ആദ്യം പേടിഎമ്മിനെ കുറിച്ചുള്ള വാർത്ത. പേടിഎം മാതൃസ്ഥാപനമായ 197 കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് ഒരു 3-കക്ഷി UPI ആപ്പായി മാറുന്നതിന് നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ അനുമതി ലഭിച്ചു എന്നൊരു വാർത്ത. പുതിയ മോഡലിന് കീഴിൽ പേയ്മെന്റ് സിസ്റ്റം പ്രൊവൈഡറായി പ്രവർത്തിക്കുന്ന ആക്സിസ് ബാങ്ക്, HDFC ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, യെസ് ബാങ്ക് എന്നീ 4 പുതിയ ബാങ്കുകളുമായി സഹകരിച്ച് പേടിഎം ഇപ്പോൾ പേയ്മെന്റ് സേവനം നൽകും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. മറ്റൊരു വാർത്ത വിപ്രോയിനെ സംബന്ധിച്ചാണ്. നെറ്റ് ഓക്സിജൻ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് ഉപഭോക്തൃ ബാങ്കിംഗ് സേവനങ്ങൾ നവീകരിക്കുന്നതിന് ഡസ് ജാർജിൻസുമായി ഒരു കരാറിൽ വിപ്രോ ഒപ്പിട്ടു. ബയോകോണിനെ സംബന്ധിച്ച ഒരു വാർത്ത. 15 March കമ്പനിയുടെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ സ്ഥാനത്ത് നിന്ന് ഇന്ദ്രൻ സെൻ രാജിവെച്ചു. നെഗറ്റീവായിട്ടുള്ള ഒരു വാർത്തയാണ്. അടുത്തത് റെയിൽടെൽ കോർപ്പറേഷൻ. 113 കോടി രൂപയുടെ ഒരു ഓർഡർ കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നു. പോസിറ്റീവായ വാർത്തയാണ്. മറ്റൊരു കമ്പനി ആകാശ് ഇൻഫ്രാ പ്രൊജക്ട്സ് ആണ്. 182.7 million രൂപയുടെ വർക്ക് ഓർഡർ ലഭിച്ചതായി കമ്പനി അറിയിച്ചിരിക്കുന്നു. അടുത്തത് JSW എനർജി. ഗുജറാത്ത് ഊർജ വികാസ് നിഗത്തിൽ നിന്നും 300 MW സൗരോർജ്ജ ശേഷിക്കുള്ള കത്ത് കമ്പനിക്ക് ലഭിച്ചു. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ നോക്കാം. ആദ്യത്തെ ബിർള ഫാഷൻ ആൻഡ് റീറ്റെയിൽ, മണപ്പുറം ഫിനാൻസ്, നാഷണൽ അലുമിനിയം, പിരാമൽ എന്റർപ്രൈസസ്, RBL ബാങ്ക്, സെയിൽ, ടാറ്റ കെമിക്കൽസ്, സി എന്റർടൈൻമെന്റ് എന്നീ കമ്പനികളാണ്. മറ്റൊരു കാര്യമുള്ളത് നമ്മുടെ ലൈവ് സെഷനെ കുറിച്ചാണ്. രാവിലെ 10 മണി മുതൽ 3:30 വരെയാണ് നമ്മുടെ ലൈവ് ഉണ്ടായിരിക്കുക. അപ്പോൾ ആരും മിസ്സാക്കാതിരിക്കുക. നല്ല ഒരു ഇൻഫർമേറ്റീവായ സെഷൻ തന്നെയാണ്. നിങ്ങളുടെ സംശയങ്ങളും എല്ലാം അവിടെ ചോദിക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ലൈവ് മുഴുവനായി കാണാൻ സാധിക്കുന്നില്ല, രാവിലെ 9 മണി മുതൽ തന്നെ ഞങ്ങളുടെ എഡ്യൂക്കേഷൻ വ്യൂസ് നിങ്ങൾക്ക് ലഭിക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ താഴെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി ഷെയർ ചെയ്യുന്ന സ്വിംഗ് സ്റ്റോക്കിലേക്ക്. ഇന്ന് പറയുന്ന സ്റ്റോക്ക് മസ്ഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ആണ്. ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് 1,897 ആണ്. ടാർഗറ്റായി നമ്മൾ ഫിക്സ് ചെയ്യുന്നത് 2023 ആണ്. സ്റ്റോപ്പ് ലോസ് 1,800. ഇവിടെ നമ്മൾ പറയുന്ന സ്റ്റോക്കുകൾ നിങ്ങളുടെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. ഒരിക്കലും ഇത് റെക്കമെൻഡേഷൻ അല്ല എന്ന് പറയുന്നു. പഠിച്ചതിന് ശേഷം മാത്രം ഈ സ്റ്റോക്കുകളിൽ എൻട്രി എടുക്കുക. എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി ഷെയർ ചെയ്യുന്ന F&O സ്റ്റോക്കുകളുടെയും സ്വിംഗ് സ്റ്റോക്കുകളുടെയും പെർഫോമൻസ് അനാലിസിസിലേക്കാണ്. ആദ്യം F&O സെഗ്മെന്റിൽ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത സ്റ്റോക്ക് അബോട്ട് ഇന്ത്യ. 28,000 CE ആയിരുന്നു പറഞ്ഞത്. March 13 എൻട്രി എടുക്കുന്നത്. 364 എന്ന റേഞ്ചിൽ എൻട്രി എടുത്തു. 560 വരെ അപ്പായി. നല്ല പ്രോഫിറ്റാണ് നമുക്ക് അബോട്ട് ഇന്ത്യയിൽ ലഭിച്ചത്. മറ്റൊരു F&O സ്റ്റോക്ക് കൂടി നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തത് JSW സ്റ്റീൽ ആയിരുന്നു. 760 PE ആയിരുന്നു പറഞ്ഞത്. ഇൻട്രാഡേയിൽ നമുക്ക് ടാർഗറ്റ് ഹിറ്റ് ചെയ്യാൻ കഴിഞ്ഞ സ്റ്റോക്കാണ്. 15.45 എന്ന നിലയിൽ എൻട്രി എടുത്തു. 22 വരെയാണ് അപ്പായത്. നല്ല പ്രോഫിറ്റാണ് നമുക്ക് ലഭിച്ചത്. സ്വിംഗ് സെഗ്മെന്റിൽ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത സ്റ്റോക്ക് IR കോൺ ആയിരുന്നു. March 14 ഇൻട്രാഡേയിലാണ് നമ്മൾ സ്റ്റോക്കിൽ 205 എന്ന നിലയിൽ എൻട്രി എടുക്കുന്നത്. സ്റ്റോക്ക് നല്ല പോലെ അപ്പായി. 213 വരെയാണ് സ്റ്റോക്ക് അപ്പായത്. നല്ല പ്രോഫിറ്റാണ് IR കോണിലും ലഭിച്ചത്. ഇന്നലെ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത കുറച്ച് സ്റ്റോക്കുകളാണ് ഇവിടെ ഷെയർ ചെയ്ത്. മറ്റൊരു കാര്യം പറയാനുള്ളത്, മാർക്കറ്റിൽ വലിയ ക്രാഷൊക്കെ വരുമ്പോൾ നമുക്ക് അതൊരു അവസരമായി എടുക്കുക. നല്ല സ്റ്റോക്കുകൾ വാങ്ങാനുള്ള ഒരു അവസരമായി അത് കണക്കാക്കുക. അത്തരത്തിൽ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയുള്ള നല്ല സ്റ്റോക്കുകൾ ലഭിക്കണമെന്നുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെന്റിൽ ആദ്യം FIADA ആക്ടിവിറ്റിയാണ്. FIAS 1,356 കോടി രൂപയ്ക്കാണ് ഇന്നലെയും സെല്ല് ചെയ്ത്. തുടർച്ചയായ രണ്ടാമത്തെ ദിവസമാണ് അവർ സെല്ലിങ്ങിലേക്ക് പോകുന്നത്. DIS 139 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. US മാർക്കറ്റുകൾ.
ഇന്നലെ US മൂന്ന് മാർക്കറ്റുകളും റെഗുലർ സെഷനിൽ ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്ത്. ഡൌ ജോൺസ് 0.35% ഇടിഞ്ഞപ്പോൾ നാസ്ഡാക്ക് 0.00% ഇടിഞ്ഞു. S&P 500 0.29% ഇടിഞ്ഞുമാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ഇന്നലെ US 10-year ട്രഷറി ബോണ്ട് യീൽഡുകൾ 4.29%ലേക്ക് ഉയർന്നു. ഗ്യാസോലൈൻ, ഭക്ഷണം തുടങ്ങിയ സാധനങ്ങളുടെ വില കുതിച്ചുയർന്നതിനെ തുടർന്ന് ഫെബ്രുവരിയിൽ US പ്രൊഡ്യൂസർ പ്രൈസസ് പ്രതീക്ഷിച്ചതിലും കൂടുതൽ വർദ്ധിച്ചതായി ഡാറ്റ കാണിക്കുന്നു. കൂടാതെ മറ്റൊരു ഡാറ്റ ഇന്നലെ പുറത്തു വന്നത് US റീറ്റെയിൽ സെയിൽസ് ഡാറ്റയായിരുന്നു. 0.6% ഉയർന്നു, പ്രതീക്ഷിച്ചിരുന്നത് 0.8%. കൂടാതെ ചിപ്പ് മേക്കേഴ്സ് ഇന്നലെയും ഇടിഞ്ഞത് US മാർക്കറ്റിന് വിനയായി. എൻവിദിയ 3.2% ഇന്നലെ ഇടിഞ്ഞത്. സെമി കണ്ടക്ടർ ഇൻഡെക്സുകൾ 1.8% ഇടിവും രേഖപ്പെടുത്തി. മറ്റൊരു കാര്യമുള്ളത്, അടുത്ത ആഴ്ച നടക്കുന്ന പോളിസി മീറ്റിംഗിൽ ഫെഡറൽ റിസർവ് നിരക്ക് മാറ്റമില്ലാതെ തുടരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജൂണിലെ മീറ്റിംഗിൽ കുറഞ്ഞത് 25 basis points വെട്ടിക്കുറയ്ക്കാനുള്ള സാധ്യതയാണ്. അതായത് 62.9% സാധ്യതയാണ് ഫെഡ് വാച്ച് ടൂൾ കാണിച്ചു തരുന്നത്. ഒരാഴ്ച മുൻപ് അത് 81.7% എന്നുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കാം. ആദ്യം ടെക് സൈഡ് പോസിറ്റീവായി തന്നെയാണ് ക്ലോസ് ചെയ്ത്. ഇൻഫോസിസ് 1.44% ഉയർന്നപ്പോൾ വിപ്രോ 1.75% ഉയർന്നത്. ബാങ്കിംഗ് സൈഡ് കുറച്ച് വീക്കായിരുന്നു. ICICI ബാങ്ക് 0.82% ഇടിഞ്ഞു. HDFC ബാങ്ക് 2.79% ഇടിഞ്ഞത്. ആക്സിസ് ബാങ്ക് 1.54% ഇടിഞ്ഞും ക്ലോസ് ചെയ്തു. ഡോക്ടർ റെഡ്ഡി 0.27% ഉയർന്നതാണ് ക്ലോസ് ചെയ്തത്. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന US മാർക്കറ്റിൻ്റെ ഫ്യൂച്ചേഴ്സ്, ഡൌ ജോൺസും നാസ്ഡാക്കും 0.01% ഇടിവിലാണ്. S&P 500 0.04% നേട്ടത്തിലും ട്രേഡ് ചെയ്യുന്നു. യൂറോപ്യൻ മാർക്കറ്റുകൾ ഇന്നലെ ക്ലോസ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റുകൾ ഒരു നെഗറ്റീവ് ബയാസിൽ തന്നെയാണ് ക്ലോസ് ചെയ്ത്. UK മാർക്കറ്റ് FTSE 0.37% ഇടിഞ്ഞു. ഫ്രാൻസ് മാർക്കറ്റ് CAC 0.29% നേട്ടത്തിലും. ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് 0.11% ഇടിഞ്ഞും. സ്റ്റോക്ക് 600 0.20% ഇടിഞ്ഞുമാണ് ക്ലോസ് ചെയ്യുന്നത്. ഇന്നലെ അവിടെ നേട്ടമുണ്ടാക്കിയത് മീഡിയ സെക്ടർ ആയിരുന്നു. 0.7% ഉയർന്നു. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന യൂറോപ്യൻ മാർക്കറ്റിൻ്റെ ഫ്യൂച്ചേഴ്സ്, ഡാക്സ് 0.05% നേട്ടത്തിലും. CAC 0.05% തന്നെ നേട്ടത്തിലും. FTSE 0.01% ഇടിവിലുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഏഷ്യൻ മാർക്കറ്റുകൾ. US നിന്നും പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ് ഡാറ്റ ഉയർന്നതിനെ തുടർന്ന് ഇപ്പോൾ ഓപ്പൺ ചെയ്ത ഏഷ്യൻ മാർക്കറ്റുകൾ ഒരു ഇടിവിൽ തന്നെയാണ്. ചൈനയുടെ സെൻട്രൽ ബാങ്ക് ഇന്ന് ഫോക്കസിലുണ്ട്. കാരണം പീപ്പിൾസ് ബാങ്ക് ഓഫ് ചൈന അതിൻ്റെ ഒരു വർഷത്തെ മീഡിയം ടേം ലെൻഡിംഗ് ഫെസിലിറ്റി റേറ്റ് 2.5% നിലനിർത്തും എന്ന് റോയിറ്റേഴ്സ് പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച ഏഷ്യൻ മാർക്കറ്റുകളിൽ ആദ്യം ഗിഫ്റ്റ് നിഫ്റ്റി 22129 എന്ന നിലയിൽ 133 points ഇടിഞ്ഞാണ് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത്. അതായത് നമ്മുടെ മാർക്കറ്റിൽ ഇന്നൊരു 135 pointsൻ്റെയൊക്കെ ഗ്യാപ് ഡൗൺ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. മറ്റ് ഏഷ്യൻ മാർക്കറ്റുകളിൽ ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.38% ഇടിവിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. കോസ്പി മാർക്കറ്റ് ഇപ്പോൾ 0.95% ഇടിവിലും സിംഗപ്പൂർ മാർക്കറ്റ് 0.87% ഇടിവിലുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഓയിൽ പ്രൈസുകൾ. US സ്റ്റോക്ക് ക്രൂഡ് പൈലുകളിൽ അപ്രതീക്ഷിത ഇടിവുണ്ടായതിനെ തുടർന്ന് ഡിമാൻഡ് ശക്തിപ്പെട്ടതായി സൂചന നൽകുന്നു. ഇന്നലെ ചെറിയ നേട്ടത്തിലാണ് ഓയിൽ ക്ലോസ് ചെയ്യുന്നത്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ബ്രൻഡ് ഫ്യൂച്ചേഴ്സ് ഉള്ളത് $85.31 പെർ ബാരൽ എന്ന നിലയിലാണ്. 0.22% ഉയർന്നാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. WTI ഉള്ളത് $81.19 പെർ ബാരൽ എന്ന നിലയിൽ 0.09% ഇടിഞ്ഞാണ് ഇപ്പോൾ WTI ട്രേഡ് ചെയ്യുന്നത്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകൾ ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും അതൊന്നും റെക്കമെൻഡേഷൻ ആയിട്ട് ആരും തന്നെ എടുക്കരുത്. എങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഏവർക്കും നന്ദി.